നമസ്കാരം. മോർണിംഗ് റിപ്പോർട്ടിലേക്ക് നമ്മൾ തിരികെയെത്തുന്നു. മദ്യാസക്തി മാരകമായ ഒരു കുടുംബ രോഗമാണ് എന്ന സന്ദേശത്തിലൂടെ കേരളത്തിലെ ആയിരക്കണക്കിന് മദ്യാസക്ത രോഗികളെ രോഗവിമുക്തരാക്കിയ തൃശൂർ പൂമലയിലെ പുനർജനിയുടെ സാരഥി ഡോക്ടർ ജോൺസ് കെ മംഗലം മദ്യത്തിനെതിരെ സിനിമയുമായി രംഗത്ത്. മദ്യാസക്തി കുടുംബ രോഗമാണ് എന്ന സന്ദേശം സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി അമൃതം ഗമയ എന്ന പേരിൽ ലഘുചിത്രം നിർമ്മിച്ചിരിക്കുകയാണ് ജോസ് കെ മംഗലത്തിന്റെ നേതൃത്വത്തിലുള്ള പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റ്. സുരേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രശസ്ത ചലച്ചിത്ര താരം സുനിൽ സുഗത, ഗോപാലൻ, സന ഫാത്തിമ, സ്മിത ബാബു, പാർവതി നമ്പ്യാർ തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ല രസം എന്റെ സ്കൂള് കാണാൻ. എനിക്ക് പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയിട്ടുണ്ടോ? മോളെ മോളെ, പപ്പ ഇപ്പൊ വരാട്ടാ, ഒരു അഞ്ചു മിനിറ്റ് ഉടനെ തിരിച്ചു വരാം. എനിക്കൊന്നും മതി. ഈ സിനിമയിൽ നിന്നുള്ള വളരെ ചെറിയ രംഗം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ ദൈർഘ്യമേറിയ ഒരു സിനിമയാണത്. അതിലെ ഒരു രംഗം സ്വാഭാവികമായും ആ അച്ഛൻ ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നു. കാറിൽ ഉണ്ടായിരുന്ന ആ കുട്ടി എന്ത് ചെയ്യുമെന്ന് അടക്കമുള്ള ഉത്കണ്ഠകൾ ആ സിനിമ പിന്നീട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ സംവിധായകനായ സുരേഷ് നാരായണൻ, ഒപ്പം ഈ സിനിമയിലെ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത സ്മിത ബാബു എന്നിവർ അല്പസമയത്തിനകം നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരും. ഇപ്പോൾ നമ്മോടൊപ്പം അതിഥികളായിട്ടുള്ളത് പുനർജനിയുടെ ഏറ്റവും വലിയ സാരഥി ശ്രീ ജോൺസ് മാസ്റ്റർ തന്നെയാണ്. ഒപ്പം ഈ സിനിമയിലെ ഒരു അമ്മവേഷം കൈകാര്യം ചെയ്ത സന ബാബു നമ്മോടൊപ്പം അതിഥിയായിരിക്കുന്നു. ജോൺസ് മാഷ്, ഈ ഒരു സിനിമ ഉണ്ടാക്കാൻ എന്താണ് പ്രേരണ? കാരണം താങ്കളുടെ പ്രഭാഷണങ്ങൾ മനോഹരമാണ്. അത് കേൾക്കുന്ന എല്ലാവർക്കും മദ്യാസത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ചും മനസ്സിലാക്കാൻ പ്രയാസമില്ല. പക്ഷെ അവർക്കെല്ലാം പുനർജനിയിലേക്ക് വരേണ്ടി വരുന്നു താങ്കളുടെ സംഭാഷണം കേൾക്കാൻ. അപ്പോൾ ഇങ്ങനെയൊരു സിനിമ ഉണ്ടാക്കുന്നതിലേക്ക് പ്രേരകമായിട്ടുള്ള എന്താണ്? നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സാക്ഷരരാണ് എന്നൊക്കെയാണ് പറയാറെങ്കിലും സത്യത്തിൽ ഈ മദ്യാസക്തി എന്ന് പറയുന്നൊരു രോഗമുണ്ടെന്നുള്ള കാര്യം പൊതുവെ മലയാളിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ മദ്യപാനികളായിട്ടുള്ള ആൾക്കാരെ വളരെ പുച്ഛത്തോടും പരിഹാസത്തോടു കൂടിയും അല്ലെങ്കിൽ ഒരു തമാശ കഥാപാത്രമായിട്ടാണ് കേരളത്തിൽ എല്ലാവരും കാണുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതൊരു രോഗമാണെന്ന് സാധാരണ ജനത്തിൽ മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും രോഗത്തെക്കുറിച്ച് അധികം കോൺഷ്യസ് ആയിട്ടുള്ള മലയാളികൾ ഈ രോഗത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക, എന്താണ് ഈ രോഗം എന്നൊന്ന് അറിയുകയാണെങ്കിൽ കേരളത്തിലെ ജനസംഖ്യയിൽ ഇപ്പോൾ ഉള്ള മദ്യപാനികളുടെ എണ്ണം അത് വളരെയേറെ കുറയ്ക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാവുന്ന ഒരു മീഡിയ എന്നുള്ള നിലയ്ക്ക് ഒരു ഡോക്യു ഫിലിം ചെയ്യുകയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇൻ്റർനെറ്റിലൂടെയും മറ്റ് ഫ്രീ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോസ്റ്ററായിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ സ്കൂളുകൾ, കോളേജുകൾ അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു വലിയ വ്യത്യാസം വരുത്തിയാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് മറ്റൊരു കാര്യം, പല ഡോക്ടർമാരും ഈ പറയുന്ന മദ്യാസക്തി അല്ലെങ്കിൽ ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഗുളികൾ കൂടുതലുള്ള ചികിത്സകളാണ് നമ്മുടെ കേരളത്തിലെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ നടക്കുന്നത്. അവിടെയൊക്കെ വലിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള ചികിത്സാ രീതിയാണ് അനുബന്ധിച്ച് വരുന്നത്. തന്നെയല്ല, ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസും ഇത്തരം ഡി അഡിക്ഷൻ സെൻ്ററുകളിലാണ്. അതേസമയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഞങ്ങൾ പറയുന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ജയിലിലൊന്നും തടവിലിടാണ്ട് വലിയ മരുന്നൊന്നും കൊടുക്കാതെ തന്നെ ബോധവൽക്കരണത്തിലൂടെ ഈ പറഞ്ഞ മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നാണ്.
അങ്ങനെ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പുതിയ സന്ദേശം എത്തിച്ചിട്ടുള്ളത് പുനർജനിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോക്യു ഫിലിം അത് കഴിയുന്നത്ര ജനങ്ങളിൽ എത്തിക്കുമ്പോൾ കേരളത്തിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഈ മദ്യാസക്തരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അവരുടെ കുടുംബത്തിലും അതുപോലെ വ്യത്യാസം വരുത്താൻ പറ്റും. കാരണം ഇതൊരു കുടുംബ രോഗമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഈ കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റൂ. അതിനുള്ളൊരു ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇങ്ങനൊരു ഡോക്യുഫിക്ഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അത് ഇപ്പോൾ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിപാടി കാണുന്ന ഒരുപാട് പേര് ഇതാവശ്യപ്പെടുകയും അത് ഞങ്ങൾ ഫ്രീ ആയിട്ട് നൽകുകയും ചെയ്താൽ നമ്മുടെ കേരളത്തിൽ മൊത്തം തന്നെ ഇത് വ്യാപരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രീ ആയിട്ട് നൽകുന്നു, ഫ്രീ ആയിട്ട് കൊടുക്കും. സനയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു കഥാപാത്രത്തെ ചെയ്യുന്നു, എങ്ങനെയാണ് ആ ഒരു കഥാപാത്രം ഒപ്പം തന്നെ ഈ കഥാപാത്രം സനയെ തേടി എത്തുന്നത്, എങ്ങനെയാണ് എത്രത്തോളം പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു ആ കഥാപാത്രത്തെ? വളരെ യാദൃശ്ചികമായാണ് ഞാൻ ഈ ഡോക്യുമെന്ററിയിലേക്ക് എൻ്റെ എൻട്രി. സംവിധായകൻ സുരേഷ് നാരായണൻ, ആളുടെ ഒരു കണ്ടെത്തലാണ് ഈ ഒരു കഥാപാത്രത്തെ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ജോൺസൺ മാഷിൻ്റെ നല്ലൊരു ഡോക്യുമെൻ്ററി, മദ്യപാനത്തിനെതിരെ ചെയ്യുന്ന നല്ലൊരു ഡോക്യുമെൻ്ററിയിൽ ഒരു ഭാഗമാവാൻ, മുഴുനീള ഭാഗമാവാൻ പറ്റിയതിൽ വളരെ. അല്ല, അതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ജോൺസൺ മാഷ് എന്ന് പറയുന്ന ഒരിക്കൽ മുഴുക്കുടിയനായിരുന്നു. അങ്ങേയറ്റം കുടിച്ച് തെരുവിൽ പല സ്ഥലങ്ങളിൽ കിടന്നിട്ടുണ്ട്, എല്ലാ അതിക്രമങ്ങളും വൃത്തികേടുകളും കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതൊരു ചരിത്രമാണ്, അത് പാഠമാക്കേണ്ട ചരിത്രവുമാണ്. അപ്പൊ ആ ഒരു വ്യക്തിക്ക് കുടിയന്മാരുടെ ശരീരഭാഷ എങ്ങനെയാണെന്ന് കൃത്യമായി അറിയാം. ഒപ്പം തന്നെ കുടിയന്മാരുടെ ഭാര്യമാർ അവർ കുടിയന്മാരോട് ഏത് രീതിയിൽ പെരുമാറും എന്നുള്ള കാര്യങ്ങളും അറിയാം. അപ്പോൾ ഈ സിനിമയിലെ ആഹ്ലാദപൂർവ്വം വിവാഹം കഴിച്ച ഒരു വ്യക്തി, ആ ഭർത്താവ് പിന്നീട് കുടിയനായി മാറിക്കഴിയുമ്പോൾ ഒരു സാധാരണ വീട്ടമ്മ ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് പറഞ്ഞു തരികയുണ്ടായി. ഇങ്ങനെ വേണം, നോട്ടം ഇങ്ങനെ വേണം, എന്തായിരുന്നു ജോൺസ് മാഷിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ? സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു കള്ളുകുടിയൻ്റെ ഭാര്യ ഒരു വീട്ടമ്മയുടെ സ്വപ്നമാണ് നമ്മുടെ കുട്ടികളെ നല്ലൊരു ആളുടെ അടുത്ത് വിവാഹം കഴിപ്പിച്ച് കൊടുക്കണം എന്നുള്ളത്. അതില് അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മള വിവാഹം ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ പിന്നീടാണ് അറിയുന്നത് മകളുടെ ജീവിതം മദ്യപാനിയായ ഒരാളുടെ ലൈഫിലേക്കാണ് പോകുന്നത്. ആ ഒരു കഥാപാത്രത്തെ മാഷ് നല്ല രീതിയിൽ തന്നെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കുടിയന്മാരെ അല്ലെങ്കിൽ മറ്റ് അവരുടെ കുടുംബത്തെയൊക്കെ നോക്കിക്കാണുന്നുണ്ടാവും. അപ്പോൾ എത്രത്തോളം ഈ ഒരു ബോധവൽക്കരണം ജനങ്ങളിൽ എത്തുന്നുണ്ട്? ഇപ്പം നമ്മൾ സർക്കാർ തലത്തിൽ നോക്കുകയാണെങ്കിലും മറ്റുള്ള സംഘടനകൾ വൈസ് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഈ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് മാഷിൻ്റെ ഒരു വിലയിരുത്തൽ? തീർച്ചയായിട്ടും വലിയ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവർക്ക്. കാരണം ഒരു മദ്യപാനി എന്ന് പറയുന്ന ആളുടെ മനസ്സെന്താണെന്ന് ആദ്യം മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റോ ഒരു സൈക്കോളജിസ്റ്റോ ആയിട്ടുള്ള ഒരാൾ അയാളൊരു മദ്യപാനിയായിട്ട് സംസാരിച്ചാൽ ഒരിക്കലും അയാൾ ഈ വക കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. അയാളുടെ ഏറ്റവും വലിയ ഏകാന്തത അനുഭവിക്കുന്ന ഒരു കക്ഷിയാണ് മദ്യപാനി. അയാളുടെ മനസ്സിലുള്ള സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു മദ്യപാനിയുടെ മനസ്സ് നമുക്ക് ഉണ്ടായാലേ പറ്റൂ. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഞാനൊരു വലിയ മദ്യപാനിയായി പോയതുകൊണ്ട് ഒരു 36 വയസ്സിനിടയ്ക്കുള്ള ജീവിതത്തിൽ എല്ലാത്തരം മദ്യപാനികളുമായിട്ട് ഇടപഴകാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ നമ്മൾ സമീപിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു പ്രത്യേക രീതി തന്നെ വേണം. നമ്മൾ ഫോർമലായിട്ടുള്ള ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സ്ഥിരം ഫോർമാറ്റിലുള്ള ഒരു ഡോക്യുമെൻ്ററി കാണിച്ചതുകൊണ്ടോ ഇവരെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. തന്നെയല്ല, ഇത്തരം ബോധവൽക്കരണ ക്യാമ്പുകളിലൊന്നും ഈ പറയുന്ന മദ്യപാനികൾ വരില്ല. അപ്പോൾ അവരുടെ ഭാര്യമാരും അഗ്രീവ്ഡ് പാർട്ടീസാണ് ഇത് കണ്ടെത്തുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സിലായെങ്കിലേ അവരെ പേഴ്സ്വേഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ആൽക്കഹോളിസം ബാധിച്ച ആൾക്കാർ അവർ ഭയങ്കര ഈഗോയിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവരെ നമ്മളൊരു കാര്യം കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞങ്ങളുടെ സ്ഥാപനത്തിന് മാത്രമേ ഗേറ്റ് ഇല്ലാത്തതുള്ളൂ. സാധാരണ ലോകത്തുള്ള എല്ലാ ഡിഅഡിക്ഷൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഗേറ്റ് ഉണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിന് അതില്ലാത്തതിൻ്റെ കാരണം, ഗേറ്റ് ഉണ്ടെങ്കിൽ ഒരു ആൽക്കഹോളിക്കാണെങ്കിൽ അപ്പം ചാടാൻ തോന്നും, അവനെന്തും നെഗറ്റീവായിട്ടാണ് ചെയ്യാൻ തോന്നുക. അതേസമയം ഗേറ്റ് ഇല്ലാത്തതുകൊണ്ട് ആരും അവിടെ നിന്ന് ഓടിപ്പോണില്ല, അവരവിടെ കംഫർട്ടബിളാണ്.
അതുപോലെ കൈവിറച്ച് എങ്ങനെയെങ്കിലും ഒരു പെഗ് അടിക്കണം എന്ന് വിചാരിച്ചിട്ട് വരുന്ന ഒരാളോട് നമ്മൾ ഇതിൻ്റെ ഫിലോസഫിയും സൈക്കോളജിയും അതിൻ്റെ ആരോഗ്യ പ്രശ്നമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം അയാളെ നമുക്ക് കാൻവാസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് വേണ്ടത് ഒരു പെഗും മദ്യമാണ്. അത് കൊടുത്തു നോക്കി ആൾ സൈലൻ്റാവും, ഒരു പ്രശ്നവുമില്ല. അത് കഴിഞ്ഞ് അവൻ്റെ സങ്കടങ്ങൾ കേൾക്കാനായിട്ട് ഒന്ന് ഇരുന്ന് കൊടുക്കുക. അപ്പോൾ അയാളെ അയാൾക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ മദ്യപിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഈ മദ്യപാനി. പക്ഷെ ആൾക്കന്നെ പറ്റാതെ വരുമ്പോഴാണ് ഈ കുടിക്കുന്നത്. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന സംഘർഷങ്ങളാണ് വീട്ടിൽ കലാപമായിട്ടും മറ്റു പ്രശ്നങ്ങളായിട്ടും മാറുന്നത്. അപ്പോൾ അയാളെ മനസ്സ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ബോധവൽക്കരണം അത് മൊത്തം കേരളത്തിൽ നടത്തുകയാണെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ സർക്കാരുകൾ അതിന് പകരം വളരെ ഫോർമലായിട്ടുള്ള ചില സംവിധാനങ്ങൾ അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് തീർത്തും ശരിയായ രീതിയല്ല, റിസൾട്ട് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് തന്നെ. സന, ഈ ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പുനർജനിയിലേക്ക് തന്നെ പല സന്ദർശനം നടത്തിയിട്ടുണ്ടാവാം. സന എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഒപ്പം സനയുടെ ചുറ്റുപാടുമുള്ള ജീവിതങ്ങളിൽ ഇതേപോലെയുള്ള മദ്യപരോഗികളെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? പുനർജനിയിലെ സന്ദർശനം എന്തൊക്കെയാണ് തന്നിട്ടുള്ള ഉൾക്കാഴ്ചകൾ? തീർച്ചയായിട്ടും ഈ വർക്ക് സംബന്ധമായിട്ട് പുനർജനിയിൽ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അവിടെയുള്ള അവിടെ താമസിക്കുന്ന ഇപ്പം സാറ് പറഞ്ഞ പോലുള്ള ആൾക്കാരെ ഞാൻ അവരുടെ വൈഫും അവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ വരുന്നത് തൃശ്ശൂർ താണിക്കുടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം ആ ഏരിയ ഒക്കെ തന്നെയാണ്. എൻ്റെ ചുറ്റുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. മദ്യപിക്കുന്ന ഇപ്പോഴും ഞാൻ താമസിക്കുന്നതിന് ചുറ്റുവട്ടത്താണെങ്കിലും മദ്യപിച്ച് അവിടെ വഴക്കുണ്ടാവുമ്പോൾ എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ പറയുന്നുണ്ട്, വല്ലാത്തൊരവസ്ഥയാണത്. കാണുമ്പോൾ തന്നെ കുട്ടികൾ കരയുക, ഭാര്യനെ തെറി പറയലും, അത് റോഡ് സൈഡൊക്കെയാണ് വീടുകൾ. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമാണ്. അതൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും എന്താവരുത് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് ലൈഫിലേക്ക് പോകുന്നു, അതായി മാറുകയാണ് നമ്മുടെ ലൈഫിൽ. മദ്യപാനം കൊണ്ട് ഒരുപാട് ലൈഫുകൾ തകർന്നു പോകുന്ന ഇതുണ്ട്. അവിടുന്ന് പുനർജനിയിൽ തന്നെ ഞാൻ ഒരുപാട് അമ്മമാരുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവിടെ ചിലപ്പോൾ മോന് കൂട്ട് നിൽക്കാനായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം സമയം ചിലവഴിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പറയാൻ വിഷമത്തോടെ പറയാൻ അവർക്ക് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പരിശീലിപ്പിക്കുന്നത് കൂടിയായ പുസ്തകമാണ് ജോൺസ് മാസ്റ്റർ എഴുതിയിട്ടുള്ള കുടിയൻ്റെ കുമ്പസാരം എന്ന പുസ്തകം, ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചത്. സാധാരണ മദ്യശാലകളിൽ നമ്മൾ മദ്യം വാങ്ങാൻ ചെല്ലുമ്പോൾ വലിയ ക്യൂ കാണാം. നല്ല വില കുറഞ്ഞ മദ്യങ്ങളെല്ലാം അവർ മാറ്റിവെക്കുകയും ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുകയും വില കൂടിയ മദ്യങ്ങൾ വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിന് സമാനമാണ് മദ്യത്തിനെതിരായി താങ്കൾ എഴുതിയ പുസ്തകത്തിൻ്റെയും അവസ്ഥ. താങ്കളുടെ പുസ്തകം കിട്ടാനില്ല. ഡിസി പുതിയ അഡീഷൻ ഇറക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, ഉടനെ ഇറങ്ങുന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ പുസ്തകങ്ങളാണ് വരുന്നത്? വേറൊരു പുസ്തകം കൂടെ എഴുതിയിട്ടുണ്ട്. അത് സാധാരണ മദ്യപരെ അറിയാതെ കുടി നിർത്താന്ന് പറയുന്ന ഒരു ഒരു അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ഇപ്പോൾ ഒരു തരം പൊടി ഇപ്പോൾ അയ്യപ്പ ഫാർമസി ആണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക പ്രധാനമായിട്ടും. അപ്പോൾ അത്തരം പൊടികളൊക്കെ കഴിച്ച് കള്ളുകൂടി മാറ്റാമെന്ന് വിചാരിക്കണ പാവം കുറേ സ്ത്രീകളും ഈ കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്ക് അതല്ല മദ്യപാനം അങ്ങനെ നിർത്താൻ പറ്റില്ല, മദ്യപേരെ അറിഞ്ഞ് കുടി നിർത്താമെന്നുള്ള ടൈറ്റിലാണ് മറ്റൊരു പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ അതുപോലെ ഡി സി ബുക്സിന് വേണ്ടിയിട്ട് മലയാളിയുടെ ആസക്തികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം എന്തായാലും ആസക്തികളെക്കുറിച്ച് തിരിച്ചറിയാനും അനാസക്തിയിലേക്ക് എത്തിപ്പെടാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടുപേർക്കും വളരെ നന്ദി. നമ്മൾ ഈ സിനിമയുടെ ഒരു ദൃശ്യങ്ങൾ കൂടി കാണിക്കുന്നു. ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളൊപ്പം പുതിയ അതിഥികൾ, ഈ സിനിമയുടെ സംവിധായകനും ഇതിലെ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഒരു സ്മിത ബാബു എന്നുള്ള അഭിനേത്രിയും നമ്മോടൊപ്പം എത്തും ആ രംഗങ്ങളിലേക്ക് കൂടി. നീ എന്റെ ഈ ഒടുക്കത്തെ കുടി ഒന്ന് നിർത്തി തരണട്ട. നീ എന്തൊന്നും ഉണ്ടാത്ത എനിക്ക് മനസ്സിലായി. ഈ വക തീരുമാനങ്ങളെ നമ്മൾ തന്നെ എടുക്കണല്ലേ. എന്നാ ഞാൻ എന്റെ തീരുമാനം പറയാം. നീയാണ് എന്റെ നാല് മക്കളാണ്, ഇനി ഞാനൊരു തുള്ളി പോലും കുടിക്കില്ല. കുടിക്കില്ല എന്ന് പറഞ്ഞാൽ കുടിക്കില്ല എന്നത്തോടെ നിർത്തി. കാശാണ് ഇത് ഞാൻ നിനക്ക് തരാ ഒരുറപ്പിന്. ഇനി ഞാൻ കുടിക്കില്ല, തീരുമാനിച്ചു കഴിഞ്ഞു. കൊറേ ദിവസത്തെ കുടിക്കില്ല.
ഈ കള്ളുകൊണ്ട് എത്ര ആൾക്കാരെ നശിച്ചു പോയിരിക്കുന്നത്. നമ്മുടെ മാതാവല്ലേ, മാതാവിനോട് പറയും, മാതാവിനോട് പറഞ്ഞാൽ എന്താ ഇപ്പം വലിയ പ്രശ്നം. അതെ, കാലത്തന്നെ ഒരു കാര്യം പറയാണ്ട്. മാതാവെ, എന്നോട് ക്ഷമിക്കാനട്ടാ, ഞാൻ അന്നലെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാ, പക്ഷെ ഒരു തുള്ളിയെങ്കിലും അടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുപോകും നോക്കി കൈ വരച്ചിട്ട് വയ്യ. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് കുറച്ച് പൈസ എടുക്കണ്ട കേട്ടാ, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, വൈകുന്നേരം തിരിച്ചുതരാം. എന്നോടല്ലേ ഇതൊക്കെ പറയാൻ പറ്റുള്ളോ, എടുക്കണ്ട കേട്ടാ, വേറൊന്നും വരത്തൊന്നും ഇല്ലാത്ത കാരണം കംപ്ലീറ്റ് ചെയ്യണല്ലോ. ദേ ഇത് എടുത്തിണ്ട് കേട്ടാ, നോക്കിയേ, ഇന്ന് മുതലേ കംപ്ലീറ്റ് ആയിട്ട് നിർത്തും. വാക്ക് പറഞ്ഞ വാക്ക സ്തുതി. ഈ സിനിമയുടെ സംവിധായകനായ സുരേഷ് നാരായണൻ, സ്മിത ബാബു അഭിനേത്രി. സുരേഷ് നാരായണൻ, ഈ ഒരു സിനിമ സാധാരണ ഇങ്ങനെ ഒരു പ്രചാരണ ബോധത്തിലുള്ള സിനിമ ഉണ്ടാക്കുമ്പോൾ വലിയ കൃത്രിമത്വങ്ങൾ ഉണ്ടാവും, പക്ഷെ ഈ സിനിമ സമ്പൂർണ്ണമായും ഒരു ഫീച്ചർ ഫിലിം കാണുന്നതിന്റെ ഒരു സുഖത്തോടു കൂടി കാണാൻ കഴിയുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു നിർമ്മാണത്തിലേക്ക് എത്തിപ്പെട്ടത്? ശരിക്കും ജോൺസൺ മാഷ് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഉള്ള സുഹൃത്താണ്. മുഴുക്കുടിയനായിരുന്ന ജോൺസൺ മാഷയാണ് എനിക്ക് ആദ്യം അറിയാം. ശരിക്കും പറഞ്ഞാൽ ആ ജീവിതം എനിക്ക് അറിയുന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു സ്ഥലത്തേക്ക് ഇത്രയും ഈ ഒരു സ്ട്രീമിൽ സിനിമ ഉണ്ടാക്കാൻ അങ്ങനെ പറ്റിയതെന്ന് തോന്നുന്നു. സ്മിത ബാബു അതിൽ അഭിനയിച്ച വേഷത്തെക്കുറിച്ച് പറയാം, ഒപ്പം ആ വേഷത്തിലേക്ക് എത്തിപ്പെടാൻ ഇടയാക്കിയ അനുഭവങ്ങൾ കൂടി ഉണ്ടോ എന്ന് കൂടി പറയാം. ഞാൻ ഡോക്യുമെൻ്ററിയിലൊരു അധ്യാപികയുടെ വേഷമാണ് ചെയ്തിരുന്നത്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികളിലും ആ ഒരു സമൂഹത്തിൽ ഒരു അധ്യാപകർക്കാണെങ്കിലും അവരുടെ പിതാക്കന്മാരാണെങ്കിലും ഭർത്താക്കന്മാർ വഴിയും അനുഭവപ്പെടുന്ന വളരെ മോശമായ ഒരു അവസ്ഥ ശരിക്കും അതിൽ അതുവഴി ആ ഒരു കഥയിൽ കൂടി ചിത്രീ വരച്ച് കാട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ജോൺസൺ സ്മാഷുമായിട്ട് ഇപ്പം 4 വർഷമായി പുനർജനി കുടുംബാംഗമായിട്ട് പുനർജനിയായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പം സാറിൻ്റെ ഒരു രീതി എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മദ്യാസക്തി കുടുംബരോഗമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ മദ്യപരേക്കാൾ കൂടുതൽ അവരുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഭാര്യമാർ അല്ലെങ്കിൽ അവരുടെ മക്കൾ അവരാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ അവഗണനയും അവജ്ഞയും നേരിടുന്നത് അവരാണ് കൂടുതലും. കാരണം അവർ ആ അവസ്ഥ ആ ഡോക്യുമെൻ്ററിയിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരു മെസ്സേജായിട്ട്, കാരണം ഒരു മോശം അവസ്ഥ വളരെ നന്നായിട്ട് സാർ അത് വരച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചിത്രീകരണത്തിൽ സഹകരണം ഏതൊക്കെ രീതിയിലായിരുന്നു? ഇത് കുടിയന്മാരായിരുന്നവർ പിന്നീട് കുടി നിർത്തി പുനർജനിയിലൂടെ കുടി നിർത്തിയവരൊക്കെ ഇതിൽ സഹകരിക്കുകയുണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു. പുനർജനിയിൽ തന്നെ, പുനർജനിയിൽ ഇപ്പോൾ ആ ചിത്രീകരണ സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് പേര്, ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട്. അതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്നു കുടി നിർത്തിപ്പോയ കുടുംബങ്ങൾ, അല്ലെങ്കിൽ മദ്യപരുടെ കുടുംബങ്ങളും മദ്യപരും ആയിരുന്ന ആൾക്കാരും എല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. താങ്കളൊരു സിനിമ സംവിധാനം ചെയ്യുന്നു, അപ്പോൾ താങ്കൾ ആ ഒരു ഡോക്യുഫിക്ഷൻ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം അത് ജനങ്ങളെ സ്വാധീനിക്കുമെന്നാണ് താങ്കൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ സ്വയം വിലയിരുത്തുന്നത്? തീർച്ചയായും ആൾക്കാർ, ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് ഫിക്ഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും, വിഷ്വൽ മീഡിയയിൽ എന്ത് ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും ആൾക്കാരെ സ്വാധീനിക്കണം എന്നുള്ള അർത്ഥത്തിൽ, ഐ മീൻ ആ ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഡോക്യുഫിക്ഷൻ ആരെങ്കിലും കണ്ടിട്ട് താങ്കളെ താങ്കളുമായി ബന്ധപ്പെട്ടു? ഒരുപാട് പേരുണ്ട്. എന്താണ് പൊതുവെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രതികരണം? അവര് കുടുംബങ്ങൾ, എന്താ പറയാ, കുടുംബങ്ങളിലാണ് മദ്യപരുടെ കുടുംബാംഗങ്ങളാണ് കൂടുതൽ വളരെ എംപതിറ്റിക്കലായിട്ട് സംസാരിക്കുന്നത്. ഭയങ്കര ഇത്, എന്താ പറയുക, നിങ്ങൾ ചെയ്ത് വലിയ സംഭവമാണെന്നൊക്കെ ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആക്ച്വലി നമ്മളല്ല ചെയ്യുന്നത്, പുനർജനിയാണ് ഇത്രയും വലിയ ഒരു എഫേർട്ട് എടുക്കുന്നത് എന്നുള്ളതാണ്. ഈ മദ്യാസക്തിക്കെതിരായിട്ടുള്ള ഈ സിനിമയിൽ സ്മിത ബാബു അഭിനയിച്ചിരിക്കുന്നു, അധ്യാപികയുടെ വേഷം ചെയ്തിരിക്കുന്നു. പുനർജനി കുടുംബാംഗം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംശയം തോന്നും, സ്മിതയുടെ ഏതെങ്കിലും ബന്ധുവോ മറ്റോ മദ്യപാനത്തിന്റെ അടിമയായിരുന്നോ, അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നോ, അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ട്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കാരണം പുനർജനിയുമായിട്ട് 4 വർഷത്തെ ഒരു ഇതുണ്ടെന്ന്, കാരണം ആ ഒരു ബന്ധം ഉണ്ടെന്ന്. കാരണം ഹസ്ബൻഡ് മദ്യപിക്കുമായിരുന്നു, പക്ഷെ അദ്ദേഹം അതിന് സാറിന്റെ 21 ദിവസത്തെ ക്ലാസ്, ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ മരുന്നോ മന്ത്രമോ ഇല്ല. കാരണം സാറിന് 21 ദിവസത്തെ ക്ലാസ്സുകൾ വഴി അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം, ഒരു ആത്മനിയന്ത്രണമാണ് കിട്ടുന്നത്. അതുവഴിയാണ്, കാരണം അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതിന് ശേഷം പിന്നെ അവർ അതിനായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം ഒരുപാട് കുടുംബങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും
അതുവഴി സാറിൻ്റെ ക്ലാസ്സുകളിൽ എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വലിയൊരു കാര്യമാണ് സാറ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ചെറിയൊരു അംശം അവിടുന്ന് രക്ഷപ്പെട്ടു പോയവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത് തന്നെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മാരകമായ ഒരു വിപത്താണ്. അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞൊരു ഉദ്ബോധനമാണ് ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അതിനെപ്പറ്റി എന്താണ് മദ്യാസക്തി രോഗമാണെന്ന് ആർക്കും ഇന്നത്തെ സമൂഹത്തിൽ അറിയില്ല. കാരണം ഇത് വിദ്യാർത്ഥികളുടെ പോലും ഇപ്പം ഞങ്ങളുടെ സ്കൂളുകളിലാണെങ്കിലും പലരും അടക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. കാരണം പുറത്തൊരു അപമാനം നാണക്കേട് പോയെന്ന് എല്ലാവരും ഉള്ളിലൊതുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ തുറന്ന് സംസാരിച്ചാൽ ഇങ്ങനെയൊരു ഡോക്യുമെൻ്ററി വഴിയാണെങ്കിൽ ഇങ്ങനെയൊരു സ്ഥാപനത്തിനെ പറ്റി അറിയുകയും ഈ മദ്യാസക്തി രോഗമാണെന്നുള്ളൊരു തിരിച്ചറിവിൽ കൂടി അത് മാറ്റുവാൻ ശ്രമിക്കും എന്നൊരു ഒരു പ്രത്യാശയും കൂടിയാണ്. ഈ പുനർജനയിലും താമസിച്ച് അല്ലെങ്കിൽ നിന്നിരുന്ന കാലത്ത് ഒരുപക്ഷെ സ്മിതയ്ക്ക് അത്തരത്തിൽ കുട്ടികളിൽ നിന്നും കുട്ടികൾക്ക് അങ്ങനെ അഡിക്റ്റ് ആവുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങളോ? തീർച്ചയായിട്ടും ഞങ്ങൾ അധ്യാപകർ എന്നുള്ളൊരു നിലയിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം പേരൻസ് ഇതിൽ അഡിക്റ്റ് ആയിട്ട് തന്നെ കുട്ടികൾ ഇതിലേക്ക് കൂടെ വഴിതെറ്റി പോയിട്ടുണ്ട്. കാരണം പല കുട്ടികളുടെ അനുഭവങ്ങളും നമ്മൾക്ക് അറിയാൻ പറ്റും. കാരണം എന്തായാലും അമൃതം കമയ എന്നതാണ് ഈ ഡോക്യുമെന്ററിയുടെ പേര്. അമൃതം കമയ എന്നുള്ള രീതിയിൽ തന്നെ അത് വളരെ സഫലമായ രീതിയിൽ കേരളത്തിലെ മദ്യപരെ മോചിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി, സന്തോഷം.